രാജ്യത്ത് ഒട്ടാകെയുള്ള യാത്രയ്ക്ക് ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഒരു രാജ്യം ഒരു കാർഡ് ഉദ്ഘാടനം പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ നിർവഹിച്ചു. ഇതനുസരിച്ച് ഏതു തരത്തിലുള്ള ഗതാഗത സംവിധാനവും ഉപയോഗിച്ചുള്ള യാത്രകൾക്ക് പണം മുടക്കാൻ ഒരു കാർഡ് അനുവദിക്കുന്ന സൗകര്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2006 മുതൽ തന്നെ ഇത്തരം സംവിധാനം നടപ്പിലാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സ്മാർട്ട് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന പേരിലുള്ള കാർഡ് പ്രകാരം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് സൗകര്യം നൽകി ഷോപ്പിംഗിനും മറ്റും ഉപയോഗിക്കാനുള്ള രീതിയിൽ കാർഡ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഈ കാർഡ് ഓൺലൈനായി ഉപയോഗിക്കാം. ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാം. ഇതിലൂടെ ഉപഭോക്താവിന് വൈദ്യുതി ബിൽ, വെള്ളക്കരം, ഫോൺ ബിൽ, മറ്റ് നികുതി ബില്ലുകൾ എന്നിവ അടയ്ക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഓൺലൈനുമായി ബന്ധപ്പെടുത്തും. ഇതിനുള്ള പദ്ധതികൾ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി പുറത്തിറക്കിയ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് ഉപയോഗിച്ച് രാജ്യത്തെ ഏത് സംസ്ഥാനത്തെയും പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാനാകും. ബാങ്കുകൾ നടപ്പാക്കുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ റെയിൽവേ മെട്രോ കാർഡ് ഉപയോഗിക്കുന്ന തരത്തിലാണ് പരിഷ്കരണം. ഇതിനായി ടിക്കറ്റ് കൗണ്ടറിലെ POS മെഷീനിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധം ബാങ്കുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പരിഷ്കരിക്കും. ഇതിനായി പുതിയതായി ബാങ്കുകൾ അനുവദിക്കുന്ന കാർഡുകളിൽ നാഷണൽ മൊബിലിറ്റി കാർഡ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തും. മറ്റേതു തരം വാലറ്റുകൾ ഉപയോഗിക്കുന്ന വിധത്തിൽ വേണമെങ്കിലും ഈ സൗകര്യം വിനിയോഗിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഡൽഹി മെട്രോയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ കൗണ്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി തടസ്സമില്ലാതെ മെട്രോയിൽ പ്രവേശിക്കുവാനും ഇറങ്ങേണ്ടയിടത്ത് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകുവാനും സാധിക്കും. ഇത് വ്യാപകമാകുന്നത് വഴി യാത്രാ നിരക്ക് കുറയ്ക്കാൻ വരെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നഗര മന്ത്രാലയമാണ് ഇത്തരം ഒരു കാർഡ് നിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. സ്വീകാർ എന്ന പേരിലാണ് ഈ കാർഡുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്ന സംവിധാനത്തിന് സ്വാഗത് എന്നാണ് പേര്. ഈ സംവിധാനം രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് പൊതുഗതാഗത കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. നിലവിലെ POS സംവിധാനത്തിലുള്ള പോരായ്മകൾ പരിഹരിച്ചാണ് സ്വീകാരം സ്വാഗതം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് സ്വാഗത് മെഷീനുകൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഗത് കാർഡ് ഉപയോഗിച്ച് മെട്രോ, സബർബൻ ട്രെയിൻ, പാർക്കിംഗ്, ടോൾ തുടങ്ങി ഏത് സംസ്ഥാനത്തെയും ഏത് തരത്തിലുള്ള യാത്രാ സേവനങ്ങളും ലഭ്യമാക്കാനാകുമെന്ന് നഗരവികസന മന്ത്രാലയം സെക്രട്ടറി ദുർഗാ ശങ്കർ മിശ്ര പറഞ്ഞു. സീസൺ ടിക്കറ്റുകൾ പോലുള്ള ആവശ്യങ്ങൾക്ക് പകരമായി ഈ കാർഡ് ഉപയോഗിക്കാനാകും. ക്രെഡിറ്റ്, ഡെബിറ്റ്, പ്രീപെയ്ഡ് കാർഡുകളുടെ മാതൃകയിൽ സ്വീകാർ കാർഡ് വിതരണം പൊതു സ്വകാര്യ ബാങ്കുകൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ കാർഡുകൾക്കും കേന്ദ്രീകൃത സംവിധാനവും ബില്ലിംഗ് രീതിയും ഉണ്ടായിരിക്കും. ബാങ്ക് മുഖേന നൽകുന്ന കാർഡായതിനാൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പല കാർഡുകൾ കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാകുമെന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പിൽ വ്യക്തമാക്കി. NCMC കാർഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര നഗരവികസന മന്ത്രാലയം 2014 വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടറിംഗ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ധനകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ അടങ്ങിയതായിരുന്നു വിദഗ്ധ സമിതി. ഇതിന്റെ നിർദ്ദേശമനുസരിച്ച് ആഗോളതലത്തിൽ പ്രചാരത്തിലുള്ള ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡ് തയ്യാറാക്കാൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തൊട്ടാകെ കാർഡ് ഉപയോഗിക്കുന്നതിന് വിവിധ ഏജൻസികളുമായി സഹകരണം ഉറപ്പാക്കാൻ കേന്ദ്ര നഗരവികസന മന്ത്രി M.വെങ്കയ്യനായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായി ചേർന്ന ഇതിന്റെ പൈലറ്റ് പദ്ധതിക്ക് കേന്ദ്രം January 31 തുടക്കമിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി DMRC സ്റ്റേഷനുകളിൽ NCMC ഗേറ്റുകൾ സ്ഥാപിക്കുകയും ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ നടത്താൻ അവസരമൊരുക്കുകയും ചെയ്തു. CDSE, ബെൽ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ, SBI എന്നിവയുമായി ചേർന്നാണ് പൈലറ്റ് പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. ചില മെട്രോ സ്റ്റേഷനുകളിൽ മാത്രമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ NCMC ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വൈകാതെ എല്ലാ സ്റ്റേഷനുകളിലും ഇത് നടപ്പാക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.